हम भी काम करने के लिए आया। हम लोग റോബിൻ മാത്യു മറ്റത്തിൽ ചേരുന്നു. റോബിൻ, വിജയ് ചൌക്കിലും പ്രതിഷേധമാണോ, എന്താണ് സാഹചര്യം? പങ്കക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്ന എംപിമാരും പോലീസും തമ്മിൽ വലിയ അന്തക്കാലം നടക്കുകയാണ്. രാഷ്ട്രപതി ഭവനിലേക്കാണ് ഇന്ന് കോൺഗ്രസ് എംപിമാർ സോണിയാഗാന്ധിക്കായ ഇഡി നടപടിക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം. സോണിയാഗാന്ധി ഇഡി നടപടിക്കെതിരെയാണ് പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ ഈ പരിസരത്ത് വലിയ പ്രതിഷേധം. രാഷ്ട്രപതി ഭവനിലേക്ക് കോൺഗ്രസ് എംപിമാർ തീരുമാനിച്ചിരിക്കുന്നത് റോബിൻ ജെബി മേത്തർ സംസാരിക്കുന്നു, കേൾക്കട്ടെ. പക്ഷെ ഞങ്ങളെപ്പോലെയാണ് കൂട്ടുകാരുടെ സാധാരണക്കാരുടെ പ്രശ്നം പോലും ഇവർക്ക് ഒന്ന് നോക്കാനും ഇടപെടാനും സാധിക്കുന്നില്ല. രാഹുൽ പോലീസുമായി സംസാരിക്കുകയാണ് റോബിൻ. ഒരു നിമിഷം. സാങ്കേതിക തടസ്സങ്ങളുണ്ട്, വിജയ് ചൌക്കിലാണ്, കണക്ടിവിറ്റിയുടെ പ്രശ്നങ്ങളുണ്ടാകും. സൗമ്യയുമുണ്ട് സ്ഥലത്ത്. സൗമ്യ, റോബിൻ നേരത്തെ പറഞ്ഞത് പൂർണ്ണമായും വ്യക്തമായില്ലായിരുന്നു. എന്ത് വിഷയത്തിലാണ് പ്രതിഷേധം? എം പിമാരെ പുറത്താക്കിയ വിഷയത്തിലാണോ അതോ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുന്ന വിഷയത്തിലാണോ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? സൗമ്യയും റോബിനും കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും വിജയ് ചൌക്കിൽ പ്രതിഷേധവും സംഘർഷവും നടക്കുന്നുണ്ട്. രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് ചെയ്യാനായിരുന്നു കോൺഗ്രസ് എം പിമാർ ശ്രമിച്ചത്. പക്ഷേ പോലീസ് എം പിമാരെ തടയുകയും അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. നമ്മൾ കണ്ടു ജെബി മേത്തർ അടക്കമുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് കണ്ടു. ജെബി മേത്തർ പറഞ്ഞത് വിലക്കയറ്റം പോലെയുള്ള വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യാൻ പാർലമെന്റിൽ അനുവദിക്കുന്നില്ല എന്നാണ്. റോബിൻ കേൾക്കുന്നുണ്ട് എന്ന് കരുതുന്നു, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? പീസ്ഫുള്ളി പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്.
വലിയ രീതിയിൽ ഒരു സംഘർഷത്തിലേക്കുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പൊ എംപിമാരും പോലീസും തമ്മിൽ വലിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടായി. രാഷ്ട്രപതി ഭവനിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് എംപിമാർ പ്രതിഷേധം നടത്തിയത്. മുതിർന്ന നേതാക്കൾ എല്ലാവരും പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയായിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ, ചിദംബരം, ജയറാം രമേശ് പ്രത്യൊപ്പം തന്നെ ഇടഞ്ഞു നിന്നിരുന്ന നേരത്തെ മനീഷ് തിവാരി, പ്രണീത് കൗർ അടക്കമുള്ള നേതാക്കൾ എല്ലാവരും പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയായിരുന്നു. നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ സെക്രട്ടേറിയറ്റിലേക്ക് രാഷ്ട്രപതി ഭവന തൊട്ട് മീറ്ററുകൾക്ക് മുൻപ് വെച്ച് എംപിമാരെ എല്ലാവരെയും പോലീസ് തടഞ്ഞു. ആദ്യഘട്ടത്തിൽ ഉയർത്തിയ, പ്രത്യേകിച്ച് ഇത് അതീവ സുരക്ഷാ മേഖലയാണ്, ഈ ഭാഗത്ത് ചെറിയ ബാരിക്കേഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബാരിക്കേഡ് മാത്രം തള്ളി നീക്കിക്കൊണ്ട് പോലീസിനെ മറികടന്നുകൊണ്ട് എംപിമാർക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാനായി. ആ ഒരു സാഹചര്യത്തിൽ പോലീസ് വാഹനങ്ങൾ കുറുകെ, റോഡിന് കുറുകെ ഇട്ടാണ്, രാഷ്ട്രപതി ഭവനിലേക്കുള്ള റോഡിന് കുറുകെ ഇട്ടാണ് എംപിമാരുടെ പ്രതിഷേധത്തെ തടഞ്ഞത്. മൂന്ന് നാല് വാഹനങ്ങൾ ഉപയോഗിച്ച് എംപിമാരുടെ പ്രതിഷേധത്തെ തടഞ്ഞു. തൊട്ടു പിന്നാലെ എംപിമാർ എല്ലാവരും നിരത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ച കണ്ടു. തൊട്ടു പിന്നാലെ ഉന്തും തള്ളും ആ സാഹചര്യത്തിൽ ടി എൻ പ്രതാപൻ, രമ്യ ഹരിദാസ്, കെ സി വേണുഗോപാൽ, ഹൈബിയുടെ അടക്കമുള്ള കേരളത്തിലെ നേതാക്കളെ, ഒപ്പം തന്നെ മനീഷ് തിവാരി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെയും എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. എനിക്ക് കാണാൻ കഴിയും അതുൽ രഞ്ജൻ ചൗധരി അടക്കമുള്ളവരെ പോലീസ് ഇപ്പോൾ വാഹനത്തിൽ കയറ്റിയിരിക്കുകയാണ്. ചില നേതാക്കൾ, പ്രത്യേകിച്ച് പി ചിദംബരം അടക്കമുള്ളവർ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്, റോഡിൽ നിന്ന് പ്രതിഷേധിക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ ഇപ്പോഴും പ്രതിഷേധത്തിലുണ്ട്. എന്തായാലും ഒരു വിഭാഗം നേതാക്കളെ, ഒരു വിഭാഗം എംപിമാരെ മാത്രമാണ് പോലീസിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് മാറ്റാനായത്. ബാക്കിയുള്ളവരെല്ലാവരും രാഷ്ട്രപതി ഭവന് മുമ്പിലുള്ള, അതായത് വിജയ് ചൗക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിലുള്ള അതീവ സുരക്ഷാ മേഖലയിൽ ഇരുന്നാണ് എന്തായാലും എംപിമാരടക്കമുള്ളവർ പ്രതിഷേധിക്കുന്നത്. സോണിയാഗാന്ധിയുടെ മല്ലിക, അല്പം മുൻപ് മനീഷ് തിവാരി ഏഷ്യാനെ ന്യൂസിനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വ്യാജമായി കെട്ടിച്ചമച്ച കേസുകൾ ഉയർത്തി കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുകയാണ്, അതിനെ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് രാഷ്ട്രപതി ഭവനിലേക്ക് എന്തായാലും പ്രതിഷേധവുമായി വന്നത് എന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും പാർലമെന്റിൽ പ്രതിഷേധം ഉന്നയിച്ചതിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ എംപിമാർ, മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള എംപിമാരെല്ലാവരും രാഷ്ട്രപതി ഭവനിലേക്ക് കാൽനടയായി പ്രതിഷേധിച്ചു വരികയായിരുന്നു. അതിന് ആ സാഹചര്യത്തിലാണ് മീറ്ററുകൾക്ക് മുൻപിൽ വെച്ച് എന്തായാലും എംപിമാരെ തടയുകയും പോലീസ് വാഹനങ്ങൾ കൂടിയിട്ട് എല്ലാവരുടെയും പ്രതിഷേധത്തെ തടയുകയും അറസ്റ്റ് ചെയ്യുകയും നീക്കുകയും ചെയ്തത്. ഐ ബി ഐയുടെ അടക്കമുള്ളവരുമായി പോലീസ് കുന്തും തള്ളുകയും ഏർപ്പെടുത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് രാഷ്ട്രപതി ഭവനിലേക്കുള്ള പ്രതിഷേധമാണ്, സാധാരണ രാഷ്ട്രപതി ഭവനിലേക്ക് പ്രതിഷേധം ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് അധ്യക്ഷയെ ഇത് ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി ചോദ്യം ചെയ്യുകയാണ്. ആ ഒരു സാഹചര്യത്തെ അംഗീകരിക്കാനാവില്ല എന്നതാണ് കോൺഗ്രസിന്റെ വാദം. ആ ഒരു സാഹചര്യത്തിലാണ് രാഷ്ട്രപതി ഭവനിലേക്ക് ഒരു പ്രതിഷേധം പോയത്. നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ വസതിക്ക് മുൻപിൽ ഒരു സംഘം പ്രതിഷേധിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും രാഷ്ട്രപതി ഭവനിലേക്കും പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ചില നേതാക്കളെ കൂടി, ഒരു വിഭാഗം നേതാക്കൾ, പ്രത്യേകിച്ച് ദീപീന്ദർ ഹൂഡ അടക്കമുള്ള നേതാക്കളെ കൂടി പ്രതിഷേധ പോലീസ് ഉദ്യോഗസ്ഥർ, കേന്ദ്രസേനയും ഒപ്പം തന്നെ ദില്ലി പോലീസും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ചില നേതാക്കൾ കൂടി ഇപ്പോഴും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ കൂടി പോലീസ് നിലത്ത് കുത്തിയിരിക്കുന്ന പ്രതിഷേധരെ കൂടി പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വലിയ പോലീസ് സന്നാഹവും ഒപ്പം തന്നെ കേന്ദ്രസേനയുടെ വലിയ സന്നാഹവും ഇപ്പോഴും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർലമെന്റിൽ നിന്നും മീറ്ററുകൾക്ക് അപ്പുറത്താണ് നോർത്ത് സൗത്ത് ബ്ലോക്കുകളും ഒപ്പം തന്നെ രാഷ്ട്രപതി ഭവനും. ആ വഴിയിലാണ് ഇപ്പോൾ എന്തായാലും എംപിമാരെല്ലാവരും പ്രതിഷേധിക്കുന്നത്. കെ മുരളീധരൻ അടക്കമുള്ളവർ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. അവരിപ്പോഴും റോട്ടിൽ തന്നെയുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മാണിക്യം ടാഗോർ അടക്കമുള്ള നേതാക്കളെ, ഒരു വിഭാഗം നേതാക്കളെ എല്ലാവരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ചില നേതാക്കൾ, പ്രത്യേകിച്ച് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളടക്കമുള്ളവർ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. അവരെ പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത്.